നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുറ്റ്യാടി മണ്ണാത്തിപ്പോയിൽ അയൽവാസികളെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മണ്ണാന്റെ പറമ്പത്ത് ബാബുവിനെ കഴുത്തറുത്ത നിലയിലും അയൽവാസി രാജീവിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉള്ളതായോ മറ്റെന്തെങ്കിലും തർക്കങ്ങൾ ഉള്ളതായോ നാട്ടുകാർക്ക് അറിയില്ല. പിന്നെ എന്താണ് ഇവരുടെ മരണത്തിന് പിന്നിലെ കാര്യമെന്നത് ഇപ്പോഴും ദുരൂഹമാണ്. ആ ദുരൂഹതയ്ക്ക് ഉത്തരം തേടുകയാണ് പോലീസും നാട്ടുകാരും. കായക്കുടി പഞ്ചായത്തിലെ വണ്ണാത്തിപ്പുലിയിൽ കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം അരങ്ങേറിയത്. ഹോട്ടൽ തൊഴിലാളിയായ ബാബുവിന്റെ മൃതദേഹമാണ് ആദ്യം വീട്ടിൽ കണ്ടെത്തിയത്. കഴുത്ത് ശരീരത്തിൽ നിന്ന് വിട്ടുപോയ നിലയിലും കുടൽമാല പുറത്തിട്ട നിലയിലുമായിരുന്നു. ഹോട്ടൽ തൊഴിലാളിയായ ബാബു പുലർച്ചെ ജോലി കഴിഞ്ഞ് വീട്ടിൽ എത്തിയിരുന്നതായി കുടുംബാംഗങ്ങൾ പറയുന്നു. ഈ സമയത്ത് വീട്ടിൽ ബാബുവിന്റെ മക്കളാണ് ഉണ്ടായിരുന്നത്. ഹോട്ടൽ ജീവനക്കാരനായ ബാബു രാവിലെ 3 മണിയോടെ ജോലി കഴിഞ്ഞെത്തി വിശ്രമിക്കുകയായിരുന്നു. ഭാര്യ റിപ്പബ്ലിക് ദിന പരിപാടികൾക്കായി പുറത്തുപോയി തിരിച്ചെത്തിയപ്പോഴാണ് വീടിനുള്ളിൽ മൃതദേഹം കണ്ടത്. തോട്ടിൽപാലം പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുന്നതിനിടെയാണ് അയൽവാസി രാജീവിനെ വീട്ടിലെ വിറകുപുരയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബാബുവിനെ കൊലപ്പെടുത്തിയ ശേഷം രാജീവൻ ജീവനൊടുക്കിയതാകാമെന്നാണ് നിഗമനമെങ്കിലും ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് രാജീവൻ. അയൽവാസികളായ ഇരുവരും തമ്മിൽ നേരത്തെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്ന് പരിസരവാസികൾ പറയുന്നു. ഇരു മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൂർത്തിയാക്കി വൈകിട്ടോടെ സംസ്കരിക്കും. മറ്റൊരു സംഭവത്തിൽ മസ്കുലർ ഡിസ്ട്രോഫി രോഗം ബാധിച്ച് 2 മക്കളെ കൊലപ്പെടുത്തി BJP നേതാവും ഭാര്യയും ജീവനൊടുക്കി. മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് സംഭവം. BJPയുടെ മുൻ കോർപ്പറേഷൻ അംഗമായ സഞ്ജീവ് മിശ്ര, ഭാര്യ നീലം, മക്കളായ അൻമോൾ, സാർത്ഥക് എന്നിവരാണ് മരിച്ചത്. മക്കളുടെ അസുഖം സഞ്ജീവിനെയും ഭാര്യയെയും സാമ്പത്തികമായും മാനസികമായും തകർത്തിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ശത്രുക്കളുടെ കുഞ്ഞുങ്ങൾക്ക് പോലും ഈ രോഗം വരാതിരിക്കട്ടെ, മക്കളെ രക്ഷിക്കാൻ എന്നെ കൊണ്ട് ആവില്ല, ഇനി ജീവിക്കാൻ വയ്യെന്ന് ട്വിറ്റ് ചെയ്തതിന് പിന്നാലെയാണ് വിദീഷയിലെ വീട്ടിൽ കുടുംബത്തോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ് കണ്ട് സുഹൃത്തുക്കളിൽ ചിലർ ഇയാളുടെ വീട്ടിലേക്ക് പോയതായി പോലീസ് പറഞ്ഞു. വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. ആരും ഡോർ ബെല്ലിനോട് പ്രതികരിച്ചില്ല. പിന്നീട് പോലീസെത്തി വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് 4 പേരും അബോധാവസ്ഥയിലായ നിലയിൽ കണ്ടെത്തിയത്. ഉടനെ 4 പേരെയും ആശുപത്രിയിലെത്തിച്ചു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ 4 പേരും ഒന്നിനു പുറകെ ഒന്നായി മരിച്ചു. ദുർഗാനഗർ ഏരിയയിലെ BJPയുടെ മണ്ഡൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു സഞ്ജീവ് മിശ്ര. സ്വന്തമായി ഒരു ഹോട്ടലുമുണ്ടായിരുന്നു. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതായി പോലീസ് അറിയിച്ചു. കുട്ടികൾക്ക് സെൽഫോസ് ഗുളികകൾ നൽകിയതായും ദമ്പതികളും അത് കഴിച്ചതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. കുട്ടിയുടെ പേശികളെ ദുർബലപ്പെടുത്തുന്ന അപൂർവ ജനിതക അവസ്ഥയാണ് മസ്കുലർ ഡിസ്ട്രോഫി. ശരീരത്തിന്റെ ചലനശേഷിയെ നിയന്ത്രിക്കുന്ന പേശികളുടെ ശക്തിയെ കാലക്രമേണ ഇല്ലാതാക്കുന്ന ഈ രോഗാവസ്ഥയുടെ തീവ്രത ഇരട്ടിപ്പിക്കുന്ന ഏറ്റവും പ്രധാന പ്രത്യേകത ഒരു അവയവത്തിൽ മാത്രം ഇത് ഒതുങ്ങി നിൽക്കുന്നില്ല എന്നതാണ്. സാധാരണ ഒരു അംഗപരിമിതരിൽ നിന്ന് മസ്കുലർ ഡിസ്ട്രോഫി ഉള്ള ഒരാളെ വ്യത്യസ്തനാക്കുന്നതും ഇത് തന്നെ. രോഗിക്കൊപ്പം രോഗവും വളരുന്നു. ഈ രോഗത്തിന് മരുന്ന് കണ്ടെത്താനുള്ള പരീക്ഷണങ്ങൾ ലോകത്ത് പലയിടത്തും നടക്കുന്നുണ്ടെങ്കിലും നിലവിൽ അവയൊന്നും ഫലപ്രാപ്തിയിൽ എത്തിയിട്ടുമില്ല.